ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. രജിത് സാർ ഏറ്റവും ഇഷ്ടമായില്ലേ? രജിത് സാർ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂർ റൗണ്ടിലാണ്, അതായത് എന്റെ ഹോം ടൗൺ തൃശ്ശൂരിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഈ റൗണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇനി ഇന്നത്തെ ഒരു വ്ളോഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ബിഗ് ബോസ്, എല്ലാവരും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കട്ട ടോപ്പിക്കാണ് ഈ ബിഗ് ബോസ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ബിഗ് ബോസിനെ പറ്റി പബ്ലിക്കിന് എന്താണ് പറയാനുള്ളത് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലേക്ക് കടക്കാം. ട്രോള് കണ്ടിട്ട് രജിസ്ഥാനോട് ഭയങ്കര ഇഷ്ടം. സീസൺ 1 കണ്ടിരുന്നോ? കണ്ടിരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഷോസ് ഒന്നും ഇഷ്ടമില്ല. അപ്പൊ ലാലേട്ടന് ഇഷ്ടല്ലേ? ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ടോ? അപ്പൊ ബിഗ് ബോസിൽ ആര് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ? വിശ്വസിക്കുന്നു പറയാൻ കഴിയില്ല. വോട്ടിന്റെ കാര്യത്തിലും മറ്റുള്ള ജനപിന്തുണയുടെ കാര്യത്തിലും സ്ഥിരമായിട്ടല്ല, സമയം കിട്ടാത്തത് കൊണ്ടാണ് സ്ഥിരം കാണാത്തത്. ഞാൻ ഈ കച്ചവടമൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ സീസൺ 1 കണ്ടിരുന്നോ? സീസൺ 1 ഇതേപോലെ തന്നെ കുറച്ചൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഈ വർഷം, ഈ വർഷത്തെ വെച്ച് നോക്കുമ്പോ ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ആവായിരുന്നു. എല്ലാവർക്കും അഭിപ്രായമാണ്, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ആവായിരുന്നു. എന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ പരിപാടിക്കും അതിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ കാണാൻ താല്പര്യം ഉണ്ടാവണം. അങ്ങനെ ഒരു സീനുകള് പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കൊണ്ടുവരാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതെ അതെ, അത് തോന്നിയത് എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് പറയണെങ്കിൽ കൊറേ പറയാം. എനിക്ക് അഭിനയം തീർച്ചയായിട്ടും അഭിനയാണ് ഇഷ്ടം. ആങ്കർ ചെയ്യണത് ഞാൻ പറയണേ എന്റെ അഭിപ്രായം പറയണ് മറ്റുള്ളവരുടെ തന്നെ. എനിക്കത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. അതും കണ്ടിന്യൂറ്റി ആയിട്ട് കണ്ടിട്ടില്ല. പലപ്പോഴും യൂട്യൂബിലാണ് കാണാറുണ്ട്. ഹോട്ട്സ്റ്റാറിൽ കാണാറുണ്ടല്ലോ. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ്? പ്രസന്റ് ബിഗ് ബോസിലാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാറില്ല. സുജോന് ഇഷ്ടമായിരുന്നത്. പിന്നെ സുജോ പറഞ്ഞാൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവലുണ്ട് പണ്ട്. എങ്ങനെയാ ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട്? അത് കൊച്ചിയിൽ ഫാഷൻ വീക്കിൽ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ആസ്റ്റൺ മാർട്ടിന്റെ ലോഞ്ചിലൊക്കെ ആൾ ഓഡീഷൻ ചെയ്യാൻ വന്നിട്ട് ആൾക്ക് കിട്ടി. സംസാരിക്കുമ്പോഴേ ആള് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് വളരെ ജെന്യുവനായിട്ടുള്ളൊരാളായിട്ടും ആൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാനങ്ങനെ ബിഗ് ബോസിനെ ഫോളോ ചെയ്യാം.
ഞാനിവിടെ ഓരോരുത്തർ അന്വേഷിക്കാൻ നടക്കാണ്. ഇവിടെ നിന്ന് ആരും കാണാൻ ഭയങ്കര ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ദേ അവിടെ കുറച്ച് ടീം നിക്കണ കാണാനുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കി നോക്കാം. ചോദിച്ചേക്കാം, ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട് ബിഗ് ബോസ്. ബിഗ് ബോസ് കാണാറുണ്ട്. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ആര്യ ചേച്ചി. ആര്യ ചേച്ചിന് ഇഷ്ടം എന്തുകൊണ്ടാ? നല്ലതാ, നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ്. പിന്നെ ഏത് കണ്ടസ്റ്റന്റ്സിന് ഇഷ്ടം? ഫുക്രുവിന് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ബിഗ് ബോസ് സീസൺ ടൂവിനെ പറ്റി? നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെ തോന്നുന്നു ബിഗ് ബോസ്? സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നേയില്ല. ആര് ജയിക്കും വട്ടം? ആര് ജയിക്കണം നിങ്ങളുടെ ആഗ്രഹം? ആര് ജയിക്കണം? അതെന്തുകൊണ്ട് അങ്ങനെ മനസ്സ് പറയണേണ്ട്? ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നുണ്ട്. അതുകൊണ്ട് രജിത് സാറ് ജയിക്കുന്നു നിങ്ങൾ പറയുന്നത്. എപ്പിസോഡ് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യണത് ഒറ്റയ്ക്ക് നിന്ന്. കുറച്ച് ഉറക്കെ പറയാൻ പറ ആര് ഇഷ്ടായിട്ടും കൊള്ള? അതെന്താ ഡോക്ടർ ഇത്ര ഇഷ്ടം? അല്ലാതെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എത്രയും പേര് ഓപ്പോസിറ്റ് ചെയ്തിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. പിടിച്ചു നിൽക്കുന്നുണ്ട്. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറില്ല. അപ്പൊ ആള് ജയിക്കുന്നാണോ പറയുന്നത് നിങ്ങള്? ഇടയ്ക്ക് കാണാറുണ്ട്. എല്ലാവരും കാണാറുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. കാണാറുണ്ടോ? ചേച്ചി കാണാറുണ്ടോ? ചേച്ചിയോ? ചേച്ചി കാണാറുണ്ട്. ചേച്ചി പറയാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 1 കണ്ടിരുന്നോ? കണ്ടിണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. കണ്ടു കണ്ടു. അതെന്താ ഇപ്പൊ സീസൺ 2 വന്നപ്പോ എന്താ കാണാൻ ഇൻട്രസ്റ്റിലാണ്? സീസൺ 1 പിന്നെ സീസൺ 1 ആരായിരുന്നപ്പോ ഇഷ്ടായിരുന്ന? എല്ലാവർക്കും ഇഷ്ടായിരുന്നു. സീസൺ 2 ആർക്കും അത് കാണാറില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ദാറ്റ് ഗ്ലാം ഗേൾ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലില് തിയേറ്റർ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബിഗ് ബോസില് ഈ സെക്കൻഡ് സീസണില് ആര്യാണ് സപ്പോർട്ട് ചെയ്യുന്നത്? രജിത് സാർ. എന്തുകൊണ്ടാണ് രജിത് സാറിന് ഇത്ര വലിയ സപ്പോർട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നത്? ആള് ചെയ്യണൊരു ശരിയുണ്ട്. വേറെ ലെവലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എനിക്ക് അതാണ് അറിയേണ്ടത്. എന്താന്ന് വെച്ചാ ആൾക്കെല്ലാം അറിയാം, ആള് ഫുൾ പ്ലാൻഡ് ആണ്. പിന്നെ അവിടെയുള്ളവര് പിന്നെ ആളെ മനസ്സിലാക്കണില്ല. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും. വിജയിക്കുന്നതായിരുന്നു. വേറെ ഒറ്റ കണ്ടസ്റ്റന്റ് ജെന്യൂനാന്ന് പറയുന്നില്ല. പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണാറുണ്ട്. ലാലേട്ടന് ഇതിൽ കൊറേ പരാമർശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ലാലേട്ടനെ ഇഷ്ടമാണോ? ലാലേട്ടന് ചീത്ത പറയുമ്പോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാന്ന് വെച്ചാ ലാലേട്ട. അപ്പൊ നിങ്ങളുടെ ഒരു ഏജില് വെച്ച് നോക്കുമ്പോ ഫുക്രു അല്ലേ നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം? ഫുക്രു ഉള്ളതാണ് സംഭവം കാണാൻ തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ട് ഫുക്രുവിന് ഇപ്പൊ നിങ്ങളെല്ലാവരും അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നു? അത് ഈ മനുഷ്യരുള്ളതല്ലേ. ഈ മനുഷ്യരുള്ളതുകൊണ്ട്? ഈ മനുഷ്യന് മുമ്പ് അറിയായിരുന്നു? ഇല്ല, ഇവിടെ വന്നിട്ടാണ്. ഫുക്രുവിന് എന്തുകൊണ്ട് ഫുക്രുവിന് ഇഷ്ടായിരുന്നത്? ഫുക്രു ടിക്ടോക്ക് അങ്ങനെ സംഭവം വരലല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് രജിസ്ഥാനെ വിജയിക്കട്ടെ. അപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കട്ട ഫാനാണ് ബിഗ് ബോസിന്റെ? ഹോസ്റ്റലിലാണ്.
ആയിട്ട് കാണില്ല, എന്നാലും കാണാറുണ്ട്. അപ്പൊ ആരാണ് ഏറ്റവും ഇഷ്ടമില്ല? രജിത് സാറ്. ഇപ്പൊ കൊറേ ആയി, കൊറേ പേർക്ക് രജിത് സാറിനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് രജിത് സാറിന് ഇത്രക്ക് ഇഷ്ടം? അയാളുടെ നിലപാടുകൾ, ഓരോ കാര്യങ്ങള് ശരിക്കും യോജിക്കുന്നുണ്ടോ നിലപാടുകളോട്? എല്ലാമില്ല, എന്നാലും പല ഇതിലും അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അയാൾ സത്യം പറഞ്ഞാലും ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പല രീതിയിൽ തോന്നാറുണ്ട്. ബിഗ് ബോസ് രജിത് സാറിനോട് നീതിപൂർവമാണ് പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഒരു ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല, ഫേക്ക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പല സിറ്റുവേഷനിൽ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരേപോലെയല്ല എല്ലാവരോടും, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല ലാലേട്ടും, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല രജിത് സാറിനെ. എഗെയിൻസ്റ്റ് ആയി തുടങ്ങി ലാലേട്ടൻ എന്ന് വരെയിപ്പോ പറഞ്ഞു തുടങ്ങി. ലാലേട്ടനെതിരെ ഇപ്പൊ കുറെ ഇതുകൾ വരുന്നുണ്ട്, വീഡിയോസും കുറെ എന്താ പറയാ ട്രോള് സംഭവങ്ങളൊക്കെ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലാലേട്ടനെ ആണ് പൊളിയാണ്. രജിത് ആർമി ഇങ്ങനെ ലാലേട്ടനെ എതിരെ തിരിയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? അങ്ങനെയില്ല. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ഷോ അല്ല നമുക്ക് പറയാം. അങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്തത്? ഓക്കെ, ഫൈൻ, താങ്ക് യു.